This one is welcome back. കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്താണ് അക്കൗണ്ടിങ് എന്നുള്ളതൊക്കെ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തു. അക്കൗണ്ടിങ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ അക്കൗണ്ടുമായിട്ട് അഡ്വാൻസ് ആയിട്ട് കുറച്ച് കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ വന്നിട്ടുള്ളത്. പ്രധാനമായിട്ടും നമുക്ക് ഇവിടെ അക്കൗണ്ടിങ്ങിന്റെ ബ്രാഞ്ചുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ. അക്കൗണ്ടിങ്ങിന്റെ ബ്രാഞ്ച്, അപ്പൊ ഇന്ന് മോഡേൺ വേൾഡിൽ അക്കൗണ്ടിങ്ങിന് വൈഡ് വെറൈറ്റി ഓഫ് ബ്രാഞ്ചസ് അവൈലബിൾ ആണ്. അക്കൗണ്ടിങ്ങിൽ തന്നെ പല വിഭാഗം അക്കൗണ്ടിങ്ങുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത്. നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ മൂന്ന് ബ്രാഞ്ചസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അക്കൗണ്ടിങ്ങിലെ മൂന്ന് പ്രധാനപ്പെട്ട ബ്രാഞ്ചുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, സെക്കൻഡ് വൺ കോസ്റ്റ് അക്കൗണ്ടിങ്, തേർഡ് വൺ മാനേജ്മെന്റ് അക്കൗണ്ടിങ്. എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പറയുന്നത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഒരു ഡെഫിനിഷൻ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതായത് ഒരു ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കുക, സാമ്പത്തിക ഇടപാടുകൾ റെക്കോർഡ് ചെയ്ത് വെക്കുക, അതിന്റെ റിസൾട്ട് ആവശ്യക്കാരനേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എന്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പറയുന്നത്. അതായത് വരവ് ചെലവ് കണക്കുകളൊക്കെ എഴുതി വെക്കുക, സ്ഥാപനത്തിന് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് കണക്കാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്ന അക്കൗണ്ടിങ് സിസ്റ്റം ആണെന്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഈ വർഷം നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് എന്തിനാണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ബാക്കി ബ്രാഞ്ചുകളൊക്കെ നിങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കും, അതായത് ഡിഗ്രി ലെവലിലേക്ക് എത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ബാക്കി ബ്രാഞ്ചുകളെ കുറിച്ചൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഇവിടെ നമുക്ക് മെയിൻ ആയിട്ടും എന്ത് മാത്രമേ പഠിക്കാനുള്ളൂ, പ്ലസ് വണ്ണിലും പ്ലസ് ടു ആയിട്ട് നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മാത്രമാണ് പഠിക്കാനുള്ളത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥാപനത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന അക്കൗണ്ടിങ് സിസ്റ്റം ആണെന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? കോസ്റ്റ് അക്കൗണ്ടിങ്. എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ? കോസ്റ്റ് അക്കൗണ്ടിങ് അതായത് ചെലവ് കണക്കാക്കുന്ന ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ആണെന്ന് കോസ്റ്റ് അക്കൗണ്ടിങ്. അതായത് ഒരു സ്ഥാപനത്തിന് ഏതെങ്കിലും ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വരുന്ന ചെലവ് എത്രയാണ് എന്ന് കണക്കാക്കുക. അതല്ലെങ്കിൽ ഒരു സർവീസുമായി ബന്ധപ്പെട്ട് ആ ഒരു സർവീസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെലവ് വരുന്നത് എത്രയാണ്, അതല്ലെങ്കിൽ സ്ഥാപനത്തിലെ മറ്റേതെങ്കിലും ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സ്ഥാപനത്തിന് വരുന്ന ചെലവ് എത്രയാണ്, ഇത്തരത്തിൽ സ്ഥാപനത്തിന്റെ ചെലവുകൾ കണക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണത് കോസ്റ്റ് അക്കൗണ്ടിങ്. ഈ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി, അതായത് ഇപ്പൊ നമ്മളൊരു എക്സാമ്പിളിന് നമ്മൾ ഒരു ഷൂ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് വിചാരിച്ചു. അപ്പൊ ഈ ഷൂവിന്റെ ഒരു പ്രൈസ് അവർ ഫിക്സ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ് എന്ന് പറയുന്നത് ആ ഷൂ ഉണ്ടാക്കാൻ വരുന്ന ചെലവാണ് അല്ലെ. അപ്പൊ ആ ഒരു ചെലവിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിന്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് ഫിക്സ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ അത്തരത്തിലാണ് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചെലവുകൾ കണക്കാക്കുക, അല്ലെങ്കിൽ സേവനം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചെലവ് കണക്കാക്കുക. ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ആണെങ്കിൽ ഈ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ നമ്മൾ ബിൽഡിംഗ് മാനുഫാക്ചർ ചെയ്യുന്ന ആളുകളുണ്ടാവും, അതേപോലെ തന്നെ പാലം റോഡൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ആളുകൾ കൊട്ടേഷൻ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലേ. ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു എഞ്ചിനീയർ ഏൽപ്പിക്കുകയാണെങ്കിൽ അയാൾക്ക് കൃത്യമായിട്ട് കോസ്റ്റ് പഠിച്ചാൽ മാത്രമേ അയാൾക്ക് അതിന്റെ പ്രൈസ് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ 10-15 ലക്ഷം രൂപയ്ക്ക് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുക്കാൻ ഏറ്റു കഴിഞ്ഞാൽ നമ്മളെ 15 ലക്ഷം രൂപയ്ക്ക് അവർക്ക് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അപ്പൊ ചെയ്ത് കൊടുക്കണമെങ്കിൽ അത് നമ്മുടെ ലാഭം കൂടെ കണ്ട് നമുക്ക് എത്ര രൂപ ചെലവ് വരും എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മുന്നേ കൂട്ടി പഠിക്കാൻ കഴിയണം. അങ്ങനെ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് അവിടെ നഷ്ടം സംഭവിക്കും. അപ്പൊ അത്തരം മേഖലകളിലൊക്കെയാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന അക്കൗണ്ടിങ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഇനി വരുന്നത് നെക്സ്റ്റ് വൺ മാനേജ്മെന്റ് അക്കൗണ്ടിങ്. എന്താണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ? മാനേജ്മെന്റ് അക്കൗണ്ടിങ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾക്കാണ്. അതായത് സ്ഥാപനത്തിന്റെ ഒരു മേൽനോട്ടം വഹിക്കാൻ, അല്ലെങ്കിൽ സ്ഥാപനം കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ് എന്ത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. മാനേജ്മെന്റ് അക്കൗണ്ടിൽ പ്രധാനമായിട്ടും ഈ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അതായത് നമുക്ക് ഭാവിയിലേക്ക് വരാവുന്ന വരവും ചെലവും കൃത്യമായിട്ട് കണക്കാക്കുക. അത് പ്രധാനമായിട്ടും ഭാവി റിലേറ്റഡ് ആയിട്ടാണ് എന്തുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങൾ പ്രവർത്തിക്കുന്നത്. കോസ്റ്റ് മനസ്സിലാക്കുന്നതൊക്കെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഭാഗമായിട്ട് വരും. അതായത് മാനേജേഴ്സിന് തീരുമാനമെടുക്കാൻ ആവശ്യമായ അക്കൗണ്ടിങ് വർക്കുകൾ ചെയ്യുക എന്നുള്ളതാണ് എന്ത് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതാണല്ലോ, അതായത് സ്ഥാപനത്തിന് നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ട് മാനേജേഴ്സിന് ആവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള അക്കൗണ്ടിങ് സിസ്റ്റമാണ് എന്ത് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ മൂന്ന് അക്കൗണ്ടിങ് ബ്രാഞ്ചുകളാണ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് തന്നെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പറയുന്നത് റിലയബിലിറ്റി, അതായത് വിശ്വസനീയത അല്ലേ. അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എപ്പോഴും എന്തായിരിക്കണം? വിശ്വസനീയമായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിൽ
മായം ചേർക്കാനോ അല്ലെങ്കിൽ കളം വരുത്താനോ എന്തെങ്കിലും ഉൾപ്പെടുത്താതിരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും അഡീഷണലി നമ്മൾ തെറ്റായിട്ട് എഴുതുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. കൃത്യമായിരിക്കണം, സത്യസന്ധമായിരിക്കണം എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. റിലയബിലിറ്റി അല്ലെങ്കിൽ വിശ്വസനീയത, ആർക്കും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ഡാറ്റ ആയിരിക്കണം നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്നുള്ളത്. അതായത് നടന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്ത് വെക്കണം. അവിടെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ എഴുതാതിരിക്കുകയോ അതല്ലെങ്കിൽ നമ്മൾ അഡീഷണലി കൂട്ടിച്ചേർക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ആളുകൾക്ക് വിശ്വസിക്കാവുന്ന രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ പറയുന്നതാണ് റെലവൻസ്. റെലവൻസ് പറഞ്ഞാൽ എന്താണ്? പ്രസക്തി. എന്താ പ്രസക്തി എന്ന് പറഞ്ഞാൽ? എപ്പോഴാണ് ഒരു സാധനം പ്രസക്തമാകുന്നത്? നമുക്ക് എപ്പോഴാണോ അത് ആവശ്യമുള്ളത് അപ്പൊ ലഭിക്കുമ്പോഴാണ് അത് പ്രസക്തമാകുന്നത് അല്ലെ. അപ്പോ റെലവന്റ് ആയിരിക്കണം. റെലവന്റ് ആണെങ്കിൽ റെലവൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് എപ്പോഴാണോ അക്കോർഡിംഗ് ഇൻഫർമേഷൻ ആവശ്യമുള്ളത് അപ്പൊ നമുക്ക് അവൈലബിൾ ആണ് എന്ന് പറഞ്ഞാൽ കൃത്യമായി നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് വെക്കണം. നമ്മൾ എപ്പോഴെങ്കിലും കുറച്ച് അക്കൗണ്ടിംഗ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഡാറ്റ കിട്ടണമെന്നില്ല. അതുകൊണ്ട് ആവശ്യമുള്ള സമയത്ത് ഡാറ്റ കിട്ടണമെങ്കിൽ എപ്പോഴാണോ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻസ് സംഭവിക്കുന്നത് അപ്പപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് വെക്കണം. അതായത് ഇന്ന് നടന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഡാറ്റ റെലവൻ്റ് ആയിരിക്കും. നമുക്ക് റെലവൻസ് ആയിട്ട് നമുക്ക് ആവശ്യമായ സമയത്ത് തന്നെ ഡാറ്റ അവൈലബിൾ ആകും. അപ്പോൾ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് റെലവൻസ്, അതായത് പ്രസക്തമായിരിക്കണം. പ്രസക്തമാവുക എന്ന് പറഞ്ഞാൽ കൃത്യമായ സമയത്ത് നമുക്ക് ആവശ്യമായ സമയത്ത് ഇൻഫർമേഷൻസ് അവൈലബിൾ ആവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് വെക്കണം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി, മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കണം എന്ന് പറഞ്ഞാൽ എഴുതുന്ന ആൾക്ക് മാത്രമല്ല ആരൊക്കെയാണോ അത് നോക്കുന്നത് അവർക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കേണ്ടത്. കാരണം എഴുതി വെക്കുന്ന ഒരാൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതല്ല എന്ത്, അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ വർഷം ഒരു അക്കൗണ്ടന്റ് ആണെങ്കിൽ നമ്മുടെ കമ്പനി അടുത്ത വർഷം അയാൾ പോയി കഴിഞ്ഞാൽ വേറൊരാളായിരിക്കും വരിക. അപ്പൊ ആ വരുന്ന ആൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് നോക്കുമ്പോൾ മനസ്സിലാവണം. ഞാൻ അത് മാത്രമല്ല, ബിസിനസ്സിലെ ഓണേഴ്സ് നമ്മൾ ഒരുപാട് ആളുകൾ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് ആളുകളെ പറഞ്ഞു നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമായിട്ട് വരുന്ന ഈ ആവശ്യമായിട്ട് വരുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉണ്ടാവേണ്ടത്. ഓക്കെ ആണ്. അപ്പൊ അതാണ് അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്, കമ്പയറബിലിറ്റി. എന്താണ് കമ്പയറബിലിറ്റി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്? കമ്പയർ ചെയ്യാൻ കഴിയുന്നതായിരിക്കണം. കമ്പയർ ചെയ്യാൻ കഴിയാന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയും, അതായത് മറ്റൊരു സ്ഥാപനവുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കേണ്ടത്. അതായത് ഇപ്പോൾ പ്രോഫിറ്റിന്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് ആണോ കുറവ് പ്രോഫിറ്റ് ആണോ അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് ഇങ്ങനെയൊക്കെയുള്ള പഠനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്, അതേപോലെ നമ്മളുമായിട്ട് കോമ്പറ്റ് ചെയ്യുന്ന നമ്മുടെ അതേപോലെയുള്ള മാർക്കറ്റിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഉള്ള സ്ഥാപനങ്ങളുണ്ടാവും, നമ്മളുമായിട്ട് മത്സരിക്കുന്ന സ്ഥാപനങ്ങളുണ്ടാവും. അപ്പോൾ അവരുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷനുമായിട്ട് നമുക്ക് നമ്മുടെ കമ്പയർ ചെയ്യാൻ കഴിയണം. നമ്മളുടെ പെർഫോമൻസ് ലെവൽ എത്രത്തോളം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇതേപോലെ കമ്പയർ ചെയ്യാൻ കഴിയണം. അപ്പോൾ അങ്ങനെ കമ്പയറബിലിറ്റി കൂടെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കേണ്ടതെന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും നാല് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ റിലയബിലിറ്റി, അതായിരിക്കണം വിശ്വസനീയമായിരിക്കണം, കൃത്യമായിരിക്കണം, സത്യസന്ധമായ ഡാറ്റ ആയിരിക്കണം. നെക്സ്റ്റ് വൺ റെലവൻസ്, പ്രസക്തമായിരിക്കണം, ആവശ്യമായ സമയത്ത് ആവശ്യമായ രീതിയിൽ നമുക്ക് ഡാറ്റ അവൈലബിൾ ആവുന്ന രീതിയിലായിരിക്കണം അക്കൗണ്ടിങ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അണ്ടർസ്റ്റാൻഡബിലിറ്റി, എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ കമ്പാരബിലിറ്റി, കഴിഞ്ഞ വർഷങ്ങളുമായിട്ട് അതേപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷനുമായിട്ടൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ, താരതമ്യം ചെയ്ത് പഠിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. നിങ്ങൾ നോട്ട് ചെയ്യുക, അത് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ ഇനി പറയാൻ പോകുന്നത് അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്, ലക്ഷ്യങ്ങളാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു സ്ഥാപനം അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇനി പറയാൻ പോകുന്നത്. ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമുക്ക് നോക്കിയേക്കാം. എന്തൊക്കെയാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേക്കാം. അല്ലെങ്കിൽ ബിസിനസിന്റെ വിവരങ്ങൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടിങ് ചെയ്തത്. അതായത് നമുക്ക് നമ്മുടെ ഇൻഫർമേഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പൈസ തരാനുള്ള ആളുകളുടെ കാര്യങ്ങൾ, നമ്മൾ പൈസ കൊടുക്കാനുള്ള ആളുകളുടെ കാര്യങ്ങൾ, നമ്മൾ വാങ്ങിയ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ്, നമ്മൾ വാങ്ങിയ സാധനങ്ങളുടെ വില വിവരങ്ങൾ, ഇങ്ങനെ നമ്മൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡുകളും സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, അക്കൗണ്ട്സ് ചെയ്യുന്നത്. ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, ടു മെയിൻറ്റെയിൻ ബിസിനസ് റെക്കോർഡ്സ്, ബിസിനസിന്റെ റെക്കോർഡുകൾ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ്. രണ്ടാമത് എന്താ പറയുന്നത്, കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. എന്താ പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറഞ്ഞാൽ ലാഭം അല്ലെങ്കിൽ നഷ്ടം, പ്രോഫിറ്റ് അതായത് ലാഭം
loss adava nashtam to calculate profit or loss profit aano loss aano ennalad calculate cheyya laabham aano nashtam aano ennalad arile nammal business nadathumba namukku laabham aano nashtam aano ennarana oru varsham nammal business nadathiitta avasaram nammude laabham aano nashtam aano ennu choichu namukku pettanad parayan kadilla appo oru varsham nammal nadathiya varavum chelavum ella karyangalum ezhuthi vechale nammal kanakkootittu endu parayan pattullo business laabathilano nashtathilano ennu parayan pattullo appo pradhanamayittum accounting cheyyunnathinte randamathe lakshyam ennu parayunnathu endanu business laabham aano nashtam aano ennullathu kandathuka ennathaanu രണ്ടാമത്തെ ലക്ഷ്യം പറയുന്നത് ദി നെക്സ്റ്റ് വൺ മൂന്നാമത്തെ താൻ പറയുന്നത് അസർട്ടൈൻമെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ബിസിനസിന്റെ സാമ്പത്തിക നില അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് കുറെ സ്വത്തുക്കൾ ഉണ്ടാവും ബിസിനസ്സിന് കുറെ ബാധ്യതകൾ ഉണ്ടാവും ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അവിടെ എന്ത് വേണം റെക്കോർഡിംഗ് സിസ്റ്റം വേണം അതായത് ഇപ്പൊ നമ്മൾ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ പല ആളുകളെ കടം വാങ്ങിയിട്ടുണ്ടാവും അല്ലേ ഒരുപാട് രീതിയിൽ ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടാവും നമ്മുടെ കൂട്ടുകാരുടെ കയ്യിൽ നമ്മൾ കടം വാങ്ങിയിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ നമ്മൾ സ്വരൂപിച്ച പണം കൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ബിസിനസ് തുടങ്ങുന്നത് ഇതിനൊക്കെ ബിസിനസിന്റെ ലയബിലിറ്റി അല്ലെങ്കിൽ ബാധ്യത എന്നാണ് വിളിക്കുക ബിസിനസിന്റെ ബാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കറിയണം അതേപോലെ തന്നെ ബിസിനസിന് കുറെ സ്വത്തുക്കൾ ഉണ്ടാവും നമ്മളിപ്പോൾ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടാവും വാഹനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവും മെഷീനറീസ് വാങ്ങിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ബിസിനസിന് കുറെ അസറ്റുകൾ ഉണ്ടാവും ഈ അസറ്റ് ഇതിനെ നമ്മൾ ബിസിനസിന്റെ അസറ്റ് അല്ലെങ്കിൽ സ്വത്ത് എന്നാണ് പറയുക ബിസിനസ് സ്വന്തമായിട്ടുള്ള സാധനങ്ങളെ അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് കൃത്യമായിട്ട് അറിയണം എത്ര രൂപയുടെ അസറ്റ് എത്ര രൂപയുടെ സ്വത്ത് നമുക്കുണ്ട് എത്ര രൂപയുടെ ബാധ്യത നമുക്കുണ്ട് ഇങ്ങനെ ബിസിനസിന്റെ അസറ്റും ലയബിലിറ്റിയും ഒക്കെ മനസ്സിലാക്കാൻ ബിസിനസിന്റെ സാമ്പത്തിക പൊസിഷൻ എന്താണ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് അല്ലെങ്കിൽ അവസ്ഥ എന്താണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കുന്നു അക്കൗണ്ടിംഗ് ഉപയോഗിക്കുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അക്കൗണ്ടിംഗ് പ്രധാനമായിട്ട് ചെയ്യുന്നത് അസർട്ടൈൻമെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ നെക്സ്റ്റ് എന്താ പറയുന്നത് പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ് അല്ലെ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ബിസിനസിന്റെ സാമ്പത്തിക അവസ്ഥയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇൻഫർമേഷൻസ് പുറമെ ഒരുപാട് ആളുകൾക്ക് ആവശ്യമാണ് അല്ലെ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു നമ്മളിവിടെ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അത് പറയുന്നുണ്ട് ആരൊക്കെയാണ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻസിന്റെ യൂസേഴ്സ് എന്നത് അപ്പൊ അത്തരത്തിൽ യൂസേഴ്സ് ആയിട്ടുള്ള ബാങ്കേഴ്സ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗവൺമെന്റ് ഓണേഴ്സ് എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം അപ്പൊ അത്തരത്തില് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ആവശ്യമായ ആളുകൾക്ക് കൃത്യമായ ഇൻഫർമേഷൻ നൽകണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം അക്കൗണ്ട്സ് എഴുതി വെക്കണം അപ്പൊ അങ്ങനെ യൂസേഴ്സിന് ഇൻഫർമേഷൻ നൽകാൻ വേണ്ടിയിട്ട് കൂടിയാണ് എന്ത് ചെയ്യുന്നത് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യുന്നത് അപ്പൊ നാല് ലക്ഷ്യങ്ങളാണ് അക്കൗണ്ടിങ്ങിനുള്ളത് എന്തൊക്കെയാണ് ടു മെയിൻറ്റെയിൻ ബിസിനസ് റെക്കോർഡ് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അസർട്ടൈൻമെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ് ക്ലിയർ ആണല്ലോ അപ്പൊ ഇവിടെ ആരൊക്കെയാണ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻസിന്റെ യൂസേഴ്സ് എന്നുള്ളത് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാണ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ആരൊക്കെയാണ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻസിന്റെ യൂസേഴ്സ് നമുക്ക് നോക്കി വെക്കാം അപ്പൊ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ആവശ്യമായിട്ട് വരുന്ന ആളുകൾ ആരൊക്കെയാണ് നമുക്ക് നോക്കി വെക്കാം ഫസ്റ്റ് ഓഫ് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ നമ്മുടെ ഓണേഴ്സ് നമ്മുടെ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചിട്ടുള്ള ആളുകൾ അവർക്ക് നമ്മുടെ സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്നുള്ളത് അറിയേണ്ടി വരും അല്ലേ ലാഭമാണോ നഷ്ടമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് കൃത്യമായിട്ട് അറിയണം ഇനി ഭാവിയിൽ നമ്മുടെ സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ അവരെയാണ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അതായത് ഭാവിയിൽ നമ്മുടെ സ്ഥാപനത്തിൽ ഓണർ ആവാൻ സാധ്യതയുള്ള ആളുകൾ അവർക്കും എന്തറിയണം നമ്മുടെ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ അറിയണം കാരണം ലാഭത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ മാത്രമേ ആളുകൾ എന്ത് ചെയ്യുള്ളൂ പണം നിക്ഷേപിക്കുകയുള്ളൂ അപ്പൊ സ്ഥാപനം ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് അറിയണമെങ്കിൽ അവിടെ എന്ത് വേണം അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ വേണം അപ്പൊ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ആവശ്യമുള്ള ആളുകളാണെന്ത് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് നിലവിൽ നമ്മുടെ സ്ഥാപനത്തിന് ഓണേഴ്സ് ആയിട്ടുള്ളവരും ഭാവിയിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ ഓണർ അല്ലെങ്കിൽ ഉടമസ്ഥനാവാൻ സാധ്യതയുള്ളത് നെക്സ്റ്റ് വൺ യൂണിയൻ ആൻഡ് എംപ്ലോയി ഗ്രൂപ്പ്സ് അല്ലെ നമ്മുടെ തൊഴിലാളി യൂണിയൻസ് ഒക്കെ ഉണ്ടാവില്ല നമ്മുടെ സ്ഥാപനത്തിലുള്ള ജീവനക്കാരുടെ യൂണിയൻ അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പ് കൂട്ടായ്മകളൊക്കെ ഉണ്ടാവും അപ്പൊ അത്തരത്തിൽ ജീവനക്കാരുടെ കൂട്ടായ്മകൾ അവരുടെ യൂണിയൻസിനൊക്കെ എന്താവശ്യമായിട്ട് വരും അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ആവശ്യമായി സാലറിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള എംപ്ലോയി കൂട്ടായ്മകൾക്ക് തൊഴിലാളി കൂട്ടായ്മകൾക്ക് എന്തായിട്ട് ആവശ്യമായി വരും നമ്മുടെ സ്ഥാപനത്തിന്റെ ഇൻഫർമേഷൻസ് ആവശ്യമായി വരും നെക്സ്റ്റ് വൺ ലെൻഡേഴ്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെൻഡേഴ്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിന് പണം കടം നൽകുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബാങ്ക് പോലെയുള്ള മറ്റ് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾക്കൊക്കെ നമ്മളുടെ ഇൻഫർമേഷൻ ആവശ്യമായിട്ട് വരും കാരണം ബാങ്ക് എത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കാണ് ലോൺ കൊടുക്കുക ലാഭത്തിൽ റൺ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കാണ് ലോൺ കൊടുക്കുക അപ്പൊ ലാഭമാണോ നഷ്ടമാണോ അല്ലെങ്കിൽ നമ്മുടെ പണം തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥാപനങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പണം നിക്ഷേപിക്കുള്ളൂ അപ്പൊ അത്തരത്തില്
ബാങ്കുകൾക്ക് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻസ് അവൈലബിൾ ആയാൽ മാത്രമേ ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ലാഭമാണോ നഷ്ടമാണോ എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്താവശ്യമായിട്ട് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ആവശ്യമായിട്ട് വരും. പിന്നെ അതേപോലെ തന്നെ ചിലപ്പോൾ കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ട് വരും. കസ്റ്റമേഴ്സിന് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് നമ്മൾ പൈസ നമ്മൾ കടത്തിനൊക്കെ സാധനങ്ങൾ വിറ്റിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ അവർക്കും ആവശ്യമായിട്ട് വരും. കാരണം അവരെത്ര തരാനുണ്ട്, എത്രയാണ് അവർക്ക് ഡിസ്കൗണ്ട് ഉള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പലപ്പോഴും കസ്റ്റമേഴ്സിന് നമ്മുടെ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ആവശ്യമായിട്ട് വരും. പിന്നെ അതേപോലെ തന്നെ ഗവൺമെന്റ് ആൻഡ് അതർ റെഗുലേറ്ററീസ്, ഗവൺമെന്റിന് പല ലൈസൻസ് സംബന്ധമായ ആവശ്യങ്ങൾക്ക്, അതേപോലെ തന്നെ ടാക്സ് സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെ നമ്മുടെ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ആവശ്യമായിട്ട് വരും. പിന്നെ അതേപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സിന് പലപ്പോഴും നമ്മുടെ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ആവശ്യമായിട്ട് വരും. കാരണം നമ്മളുമായിട്ട് കോമ്പറ്റ് ചെയ്യുന്ന, മത്സരിക്കുന്ന സ്ഥാപനങ്ങളുണ്ടാവും, നമ്മളുടെ അതേ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്ന സ്ഥാപനങ്ങളുണ്ടാവും. അപ്പൊ അവർക്ക് നമ്മളുമായിട്ട് മത്സരിക്കുന്ന ആളുകൾ നമ്മളെക്കാൾ മുമ്പിലാണോ, നമ്മളെക്കാൾ എന്താണ് അവരുടെ അവസ്ഥ എന്നുള്ളതൊക്കെ അറിഞ്ഞാലേ അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അവരുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമായിട്ട് വരും. പിന്നെ അതേപോലെ തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഗ്രൂപ്പ്, സാമൂഹിക പരിസ്ഥിതി സംഘടനകളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ, സോഷ്യൽ റെസ്പോൺസിബിൾ ആയിട്ട് കിടക്കുന്ന ഗ്രൂപ്പ് സംഘടനകൾ. അപ്പൊ ഇങ്ങനെ പരിസ്ഥിതി സംഘടനകൾക്ക് നമ്മുടെ അക്കോർഡിംഗ് ഇൻഫർമേഷൻ ആവശ്യമായിരിക്കും. കാരണം പരിസ്ഥിതി സംരക്ഷണത്തിലുള്ള മാർഗങ്ങളൊക്കെ കൈക്കൊണ്ടിട്ടുണ്ടോ, അതേപോലെ തന്നെ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർക്ക് നമ്മുടെ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻസ് ആവശ്യമായിട്ട് വരും. അപ്പൊ ഇങ്ങനെ പല ആളുകൾക്ക് നമ്മുടെ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ആവശ്യമാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ആരൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് ഒന്ന് പറഞ്ഞതായിരുന്നു, ഇൻവെസ്റ്റേഴ്സ് ആൻഡ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്, യൂണിയൻ ആൻഡ് എംപ്ലോയി ഗ്രൂപ്പ്, ലെൻഡേഴ്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, കസ്റ്റമേഴ്സ്, ഗവൺമെന്റ് ആൻഡ് അതർ റെഗുലേറ്ററി, കോമ്പറ്റിറ്റേഴ്സ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഗ്രൂപ്പ്സ്. ഓക്കെയാണല്ലോ. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ നോട്ട് നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ബാക്കി ഭാഗമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.